ഇനി നമുക്ക് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഒന്ന് കാണാൻ പോയാലോ. തീർച്ചയായും ഇന്നാണ് മഹോത്സവത്തിന് തുടക്കമാകുന്നത്. മുതിരേരിയിൽ നിന്നുള്ള വാൾ എഴുന്നള്ളത്ത് ഇക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്നതോടെയാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. ഇന്ന് രാത്രിയോടെ ഭക്തർക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. വ്യാഴാഴ്ച മുതലാണ് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുക. പ്രകൃതിയും വിശ്വാസവും സമന്വയിക്കുന്ന യാഗഭൂമി വൈശാഖ മഹോത്സവത്തിന് തയ്യാറെടുക്കുന്നു. ഇന്ന് രാത്രി നടക്കുന്ന നെയ്യാട്ടവും ഭണ്ഡാരമെഴുന്നള്ളത്തും പൂർത്തിയായാൽ അക്കരെ കൊട്ടിയൂരിലേക്ക് ഭക്തർക്ക് പ്രവേശിക്കാം. അഷ്ടബന്ധം മൂടിയ മണിത്തറയിൽ വിശ്വാസത്തിന്റെ കൽവിളക്ക് തെളിയും. ഇക്കരെ അക്കരെയായിട്ടാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ധാരാളം വൈവിധ്യങ്ങളുള്ളതാണ്, ക്ഷേത്രമില്ലാ ക്ഷേത്രമാണ്. അവിടെ നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളൊന്നും കാണാനാവില്ല. കുറേ പുഴങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച തറകളും ഇതൊക്കെ കാഴ്ചക്കുള്ളൂ. വർഷത്തിൽ 28 ദിവസം മാത്രമാണ് അക്കരെ കൊട്ടിയൂരിൽ തീർത്ഥാടനം. 40 ലക്ഷത്തോളം ഭക്തർ ഇത്തവണ ദർശനത്തിനെത്തുമെന്നാണ് ദേവസ്വം ഭാരവാഹികളുടെ കണക്കുകൂട്ടൽ. മനുഷ്യസാധ്യമായത് കുറേയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് വിശദമായ യോഗമുണ്ടായിരുന്നു. കാര്യമായിട്ട് ഇവിടെ ചെയ്തിരിക്കേണ്ട എന്തൊക്കെയെന്ന് അവിടെ വേണ്ടവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ അതിപുരാതന ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ. ആചാരങ്ങളിലെ വ്യത്യസ്തതയും വിശ്വാസത്തിൻ്റെ പഴമയും മുറതെറ്റാതെ ഭാവലിപ്പുഴ ഇന്നും മണിത്തറയെ വലം വയ്ക്കുന്നു. ശൈവ പഞ്ചാക്ഷരി മന്ത്രം ജപസാഗരമാകുന്ന ഭാവലിപ്പുഴയോരത്തെ കൊട്ടിയൂർ ദേവസന്നിധി ഇനി 28 നാൾ പ്രകൃതിയുടെ ഓങ്കാരമന്ത്രത്താൽ മുഖരിതമാകും. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൾ, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.